നമ്മുടെ ഡ്യൂട്ടിക്ക് ഇന്നാണ് ഡിസ്ചാർജ്. ഓക്കെ, ഇന്നാണ് നമ്മുടെ ഡ്യൂട്ടിക്ക് ഡിസ്ചാർജ്. സോ നമ്മൾ അവളെ പിക്ക് ചെയ്യാൻ പോവാണ് ഗൈസ് ഹോസ്പിറ്റലിലേക്ക്. ഇതിപ്പോ ഡ്യൂട്ടി തീർക്കണ ഹോസ്പിറ്റലിൽ നിന്നും വന്നിരിക്കുകയാണ്. കാറും ഒരേ മാതിരിയാണല്ലോ ഞങ്ങളെ. രണ്ടും ഒരേ കളറാ ഗൈസ്. ഇത് എന്റെ ടീഷർട്ട്, ഇത് എന്റെ ജാക്കറ്റ് അല്ലേ ഞങ്ങളെ അടിച്ചു മാറ്റിയില്ലേ ഹോസ്പിറ്റലിൽ. അടിച്ചു മാറ്റൽ പതിവാക്കി. നീല പാന്റ്, നീല ജീൻസ്, യെല്ലോ നീല പാന്റ്. സംഭവം എല്ലാവരും അടിപൊളിയാണ്. ഡ്യൂട്ടി തിരിച്ചു വന്ന ഡ്യൂട്ടിക്ക് ലാസിനെ കാണാം. അതിൽ ചെറിയ ഇപ്പൊ പനി ഉണ്ട് ഞങ്ങളെ. ഞങ്ങളെ ഇപ്പം പനിയുണ്ട്, ശരിയാണ്. പിന്നെ കൊണ്ടുവന്നു വരാം. തെർമോമീറ്റർ ഒക്കെ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഡ്യൂട്ടി ആക്കണ ലാസിൽ അന്വേഷിച്ചു പോകുന്നുണ്ട്. ലാസിൽ കൊണ്ടുപോയി ഗൈസ്. അപ്പൊ അങ്ങനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഈ കുറെ ദിവസങ്ങൾക്ക് നമ്മൾ ഡ്യൂട്ടി ആക്കണ വീട്ടിലെത്തിയിട്ടുണ്ട്. പനി പകരും കുഞ്ഞാളെ വിട്ടു നിൽക്ക്. പനിയൊക്കെ മാറി. ഡ്യൂട്ടി ആദ്യം കഷ്ടപ്പെട്ടു, കാരണം പനി നിക്കുന്നില്ലായിരുന്നു. ഇവൾക്ക് പ്രത്യേകിച്ച് ക്ഷീണമൊന്നുമില്ല. അങ്ങനെ മുഖത്ത് ക്ഷീണം ഉണ്ടെങ്കിലും പക്ഷെ ആള് ഭയങ്കര കട്ട് ആക്റ്റീവ് ആണ്. ഭയങ്കര ആക്റ്റീവ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ ലൈഫ്? ഒരുപാട് വട്ടം വീഡിയോ കോൾ ഒക്കെ. പക്ഷെ നമ്മളെ ഇതമ്മളെ പണ്ടത്തെ ഡ്യൂട്ടി അല്ലേ ഗൈസ്. മുഖം മൊത്തം മാറിപ്പോയി. കണ്ടില്ലേ, മുഖം മൊത്തം മാറിപ്പോയി. ഭയങ്കര ഒരു വല്ലാത്ത ക്ഷീണം ഫേസിൽ കാണുന്നുണ്ട് കുഞ്ഞാളെ. നല്ല ക്ഷീണം കാണുന്നുണ്ട്. നമ്മുടെ ഐപാഡ് ആളുണ്ട്. കാണിച്ചെടുക്ക്, ഗെയിം കാണിച്ചെടുക്ക്. അല്ല, അതിനു മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻസ് കാര്യങ്ങളൊക്കെ, മരുന്നൊക്കെ? ഇനിയിപ്പോ എന്താ പറഞ്ഞു ഡോക്ടർ? ഒരാഴ്ച കഴിഞ്ഞിട്ടില്ലേ. ഇപ്പൊ പനിയൊന്നുമില്ലല്ലോ. ഇപ്പം പനിയൊന്നുമില്ല, നല്ല തണുപ്പുണ്ട്. പക്ഷെ നമ്മളെ പണ്ടത്തെ ഡ്യൂട്ടി ആവണമെങ്കിൽ ഇനി കുറച്ചൊരു ദിവസം വേണ്ടി വരും. എല്ലാരും ആക്റ്റീവ് കൊണ്ട് വരുന്നില്ല. എന്റെ ഫേസ്, ഫേസ് എന്തോ പോലെ ആയിപ്പോയി. ഇതാണ് നമ്മളെ ഐപാഡ്. ഓണാക്കി കുഞ്ഞാളെ. ഞാൻ ഓണാക്കി, ഞാൻ നേരെ റൂമിൽ നിൽക്കാൻ. ഒരുപാട് ഒരുപാട് ഗെയിമും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കഴിച്ചു. അതെ അതെ, അത് എനിക്കും പറ്റും. ഇങ്ങനത്തെ എവിടാണ് ഇതിന്റെ സ്വിച്ച്? പ്രതീക്ഷ, ഓഫ് കോഴ്സ് പ്രതീക്ഷിക്കാതെ മാത്രമാണ്. പിന്നല്ല, അതിനെക്കാട്ടും ഒക്കെ വലുത്. ആ ഫേസ് ഐ ഡി ഓൺ ആക്കണം. പാസ്വേഡ്, പാസ്വേഡ് വെച്ച് ഓൺ ആക്കണം. എന്താ പാസ്വേഡ്? വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലേ ഞങ്ങള്. അടിപൊളി. ഡ്രാഗൺ ഉണ്ട്, പേപ്പർ പിൻ AR ഉണ്ട്. പിന്നെ എന്താ കയ്യിലുള്ളത്? ഇതെന്താണ്? ടൊമാഡോഗ്. അത് ഒരു ഡോഗിന്റെ. അടിപൊളിയാണ് ഡോഗ്. ഇതെന്താ ആന്റണി? ഇതൊക്കെ ഏതാണ്? അതൊക്കെ AR ആണ്. ഒരുപാട് ഗെയിം ഒക്കെ കേറ്റിട്ടുണ്ട് ഞാന്. എന്താ പറയാ, ഞാന് ഫസ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ ഞാൻ അവിടുന്ന് ഉറങ്ങിയപ്പോ സ്വപ്നം ഉണ്ട്. എന്താ പറയാ, ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നത്. സത്യം, ഞാൻ മുന്നോടൊക്കെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഓരോന്ന് കാണുന്നു. സ്വപ്നം കണ്ടതോ? അച്ഛടാ പാവം. ഗൈസ്, ഡ്യൂട്ടി വീട്ടിലെത്തിയോണ്ട് തന്നെ ഒരുപാട് കിടുക്കാഴ്ച, അമേസിംഗ് ആയിട്ട് എന്റർടൈനിങ് വീട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ ഒരുപാട് 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 ബോക്സസ്, ഒരുപാട് സാധനങ്ങൾ ഞാൻ ഡ്യൂട്ടി ഇല്ലാത്തോണ്ടൊന്നും അൺബോക്സ് ചെയ്തിട്ടില്ല. എന്താ സൗണ്ട് കേക്കണേ? പോയി നോക്കി. ഏതൊക്കെ ഗെയിം ഒക്കെ ഓണാക്കിട്ട് വന്നിട്ട് ഗൈസ്. ഓക്കെ, ഇനി കുറച്ചേരം ഇവളപ്പുറം എന്താ പറയുക, ചളി അടിച്ചിട്ട് ഒന്ന് വെറുപ്പിക്കട്ടെ. കുറെ ദിവസമായി ഡ്യൂട്ടിനെ വെറുപ്പിച്ചിട്ടുണ്ട്. അതല്ല അതല്ല കുഞ്ഞാ, എന്റെ വെറുപ്പിക്കലില്ലാണ്ട് എങ്ങനെയാണ് നിന്ന്? എന്റെ വെറുപ്പിക്കൽ സമാധാനം കുഞ്ഞോ. വെറുപ്പിക്കല് പറഞ്ഞ ചൊറിയ ആ പൂച്ച കഷ്ടപ്പെടുത്തിയല്ലോ. ആ പൂച്ച എന്റെ തല ഇപ്പൊ ഭയങ്കര. ആ പൂച്ചന്റെ തല നിങ്ങൾ ഒരു ഭ്രാന്ത് പിടിക്കുന്നില്ല. എന്നെ ഇനിയിപ്പോ അവള് നോക്കിക്കോളൂ. ഇനി എല്ലാ കാര്യങ്ങളും നോക്കിക്കോണ്ട് എനിക്ക് അതിന്റെ തല. പൂച്ച, പൂച്ചക്ക് ഫുൾ ഫുഡ് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ക്ഷീണിച്ചു പോയി. എനിക്ക് കറക്റ്റ് ആയിട്ട് ഫുഡൊന്നും കിട്ടാതായി പോയി. ഇമ്മച്ചി ഓളും ആടായി പോയി. ഞാൻ ഭയങ്കര, ഞാൻ എന്നിട്ട് ഊബറിന് ഒരുപാട്, അല്ലോ എന്താ സ്വിഗ്ഗിന്ന് സൊമാറ്റോ, സൊമാറ്റോ ഒരുപാട് സാധനം ഓർഡർ ചെയ്തെങ്കിലും നല്ലൊരു തൃപ്തി അല്ലേ. ഹോട്ടലത്തെ ഫുഡ് എത്രയായി നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡിന്റെ അത് എത്ര കിച്ചണിൽ കയറാത്ത രൂടിയൂടി രുചി. എന്നെ ഇനിയിപ്പം അടക്കള മൊത്തം ക്ലീൻ ആക്കി ഞാനാ എന്തൊക്കെ ഒക്കെ ചെയ്ത് വെച്ചിട്ട് മൊത്തം മെസ്സാണ്. ഡ്യൂട്ടി ആക്കണം. എന്തോ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. ഷേഡ് ഓഫ് ആയിട്ട് അല്ലേ ഞങ്ങളെ? ഒരു അടിപൊളി ഷേഡ് ഓഫ് ആയിട്ട് ഇതാ കളിച്ചോണ്ടിരിക്കുക. നല്ല ഗ്രാഫിക്സ് ഉണ്ട് അല്ലേ? വേറെ ലെവല് സാധനം ഇട്ടോ. ഭയങ്കര ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോ എനിക്കിതാ പിഷു പോക്കാ.
നമ്മളിതാക്കണ കുറച്ച് ഗെയിം കളിക്കാ വിചാരിച്ച്. എന്താ പറയാ, ഇങ്ങനെ ഫ്രൂട്ട്സ് കിട്ടുമ്പോ തട്ടി കളിക്കാം. വലിയ സ്ക്രീൻ ആണ്, നല്ല രസമല്ല കളിക്കാൻ. നിങ്ങളെ ഇതിപ്പോ മൾട്ടിപ്ലെയർ ഇനി കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. ഫോൺ കാണിച്ചാ ഒരു ഫോണിന്റെ വലിപ്പം പറയുമ്പോ പറ്റ ചെറുതാ കണ്ടില്ലേ, ഇത്രേ ഉള്ളൂ ഗൈസ്. അത്രക്കും വലുതാണിത്. നല്ല കുഞ്ഞാള, എന്റെ സ്ക്രീൻ കുഞ്ഞാള, എന്റെ പുതിയ സ്ക്രീൻ ആണ്. കുട്ടിക്കല്ലേ ആണിയോ വന്നിട്ടോളൂ, ചവിട്ടിക്കൂട്ടി ഇപ്പൊ നേരെ കളയും. ആണി ഇതിന്റെ മുകളിലുള്ള പെന്ന് വാങ്ങണം, ഇൻഷാല്ലാ സെറ്റ് ആക്കാം. ഹേയ് സിരി, ഹൂ ഈസ് അൺബോക്സിംഗ് ഡ്യൂഡ്? ഓക്കേ, ഐ ഫൗണ്ട് ദിസ് ഓൺ ദി വെബ് ഫോർ ഹൂ ഈസ് അൺബോക്സിംഗ് ഡ്യൂഡ്, ചെക്ക് ഇറ്റ് ഔട്ട്. ഓൾക്ക് വീഡിയോ അൺബോക്സ് ചെയ്യണം. നിക്ക് അതൊക്കെ അല്ല, നമുക്ക് പുതിയൊരു സാധനം കണ്ടെടുത്തല്ല, ഡ്യൂഡി എന്ന് ഇറക്കിട്ട് അതിൽ കുറെ സമ്മ കേട്ടില്ല. ഹേ ഡ്യൂഡി, ഹൂ ഈസ് ചാഞ്ചപ്പൻസ? ഇന്ന് ഇത്ര ഉള്ളൂ. ഓക്കെ, ഇനി നാളെ മുതലായിരിക്കും നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് രാവിലെ എണീറ്റപ്പന്റെ കുറച്ച് പരിപാടികളിൽ പിന്നെ ഡ്യൂഡിനെ പിക്ക് ചെയ്യാൻ പോയി, അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ആയി. സോ ഇനി നാളത്തെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യല്ലോ. ഞങ്ങള് ഡ്യൂഡി ഡ്യൂഡി ഇസ് ബാക്ക് ഗൈസ്, റീലോഡിംഗ് ഡ്യൂഡി 2.0 വേർഷൻ. ലെറ്റ്സ് ഗോ, പീസ്.